പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുണ്ടോ? സന്തോഷമായിരിക്കുന്നുണ്ടോ? നിങ്ങൾ യേശുവോടൊത്ത് നടക്കുന്നുണ്ടല്ലോ. യേശുവോടൊത്ത് നടക്കുന്നത് സന്തോഷകരമല്ലേ? യേശുവോടൊത്ത് നടക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം നമ്മളെപ്പോഴും അറിയണം. നമ്മുടെ ജോലിയിലും യാത്രയിലും എവിടെയിരുന്നാലും യേശു എൻ്റെ കൂടെ ഉണ്ടെന്നത് നാം മനസ്സിലാക്കണം. പക്ഷേ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നത് മനസ്സിലാക്കാനാകാത്ത വിധം ചില തടസ്സങ്ങൾ ഏർപ്പെടുന്നു അല്ലേ? അതെന്തുകൊണ്ടാണെന്നോ ചില പാപങ്ങൾ നാം അറിയാതെ അകത്ത് കടന്നുകൂടും. ചില പാപങ്ങൾ, മോഹങ്ങൾ, ജഡീക മോഹങ്ങൾ, ലൗകിക മോഹങ്ങൾ, ദൈവത്തിനിഷ്ടമില്ലാത്ത ചിന്തകൾ, ഇവയേതെങ്കിലും മനസ്സിൽ കടന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടമാകും. ദൈവത്തോടൊത്ത് നടക്കുന്ന സന്തോഷം നമുക്കില്ലാതെയായിപ്പോകും. അതുകൊണ്ട് എപ്പോഴും നാം വിശുദ്ധിയോടെ ഇരിക്കാൻ നമ്മെ കാത്തുകൊള്ളണം. അതെങ്ങനെ നടക്കും? ജോലി ചെയ്യുന്ന സ്ഥലം, വസിക്കുന്ന സ്ഥലം, ഇവിടെ എല്ലാം തന്നെ എനിക്ക് പാപത്തെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, പാപങ്ങൾ ചെയ്യിക്കുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കുന്നു എന്ന് പറയുകയാണോ? അതിന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം എന്താണ് പറയുന്നതെന്നറിയാമോ? യെഹെസ്കേൽ 36 അധ്യായം 25 വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ദൈവം വേറൊരു സ്ഥലത്തും പറയുന്നു, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു എന്ന്. ദൈവഹിതപ്രകാരം നമ്മെ ശുദ്ധീകരിക്കാൻ നാം ദൈവത്തിന് സ്ഥലം കൊടുക്കണം, അത്രയുള്ളൂ. അവൻ നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ ചിന്തകളെ അവൻ ശുദ്ധീകരിക്കും. കണ്ണിന്റെ ദൃഷ്ടിയെ അവൻ ശുദ്ധീകരിക്കും. ചിന്തകളും നമ്മുടെ ഹൃദയവും എല്ലാറ്റിനെയും അവൻ ശുദ്ധീകരിക്കും. ദൈവം നമ്മെ ശുദ്ധീകരിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ സിമ്പിളായി പറയൂ, ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ ചിന്തകളും വിചാരങ്ങളും ജീവിതവും എല്ലാം ശുദ്ധീകരിക്കപ്പെടണം. അങ്ങെന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പാതയിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനാണ് ദൈവ വചനം. വചനത്തെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയുണ്ടാകും. വിശുദ്ധനായ യേശുവിനെ നമ്മൾ ധ്യാനിക്കും തോറും നാം ശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രാർത്ഥിക്കും തോറും നമുക്ക് വിശുദ്ധിയുണ്ടാകും. ചിന്തയിലും നോട്ടത്തിലും വിചാരത്തിലും എല്ലാം ശുദ്ധീകരിക്കപ്പെടും. അതാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ശുദ്ധീകരിക്കും. നിന്നെ ശുദ്ധീകരിക്കും, നീ വിശുദ്ധിയുള്ളവനാകും. അവങ്കൽ സമർപ്പിക്കൂ, ഞാൻ ഇങ്ങനെയാണ് പറയാറ്, ദൈവമേ അങ്ങെന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ എന്നെ വിശുദ്ധീകരിക്കണമേ. അങ്ങെന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അവൻ നമ്മെ ഭംഗിയായി ശുദ്ധീകരിച്ച് വഴി നടത്തും. നമ്മെ ശുദ്ധീകരിക്കാനായി കുരിശിൽ രക്തം ചൊരിഞ്ഞു. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും, വിശുദ്ധരാക്കും. ആ രക്തത്തിനുള്ളിൽ ദിവസവും നിങ്ങളെ സമർപ്പിക്കൂ, അത്രയേയുള്ളൂ. സിമ്പിൾ. ഇപ്പോൾ പ്രാർത്ഥിക്കാമോ? യേശുവേ, അങ്ങാണെന്നെ ശുദ്ധീകരിക്കുന്ന ദൈവം, എന്നെ ശുദ്ധനാക്കാൻ കുരിശിൽ രക്തം ചൊരിഞ്ഞുവല്ലോ. ആ രക്തത്തിൽ എന്നെ സമർപ്പിക്കുന്നു. ആ രക്തത്തിൽ എന്നെ മൂടേണമേ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ എന്നെ മറച്ചുകൊണ്ട് വിശുദ്ധിയോടെ വഴി നടത്തേണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.